തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശി ബാബു. ലോക്ക്ഡൌണിന്റെ ആദ്യ നാളുകൾ മുതൽ പരിശോധനയ്ക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്നും സൗജന്യമായാണ് ബാബു തന്റെ സ്പെഷ്യൽ ടീ വിതരണം ചെയ്യുന്നത്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ ബാബു തിരുവനന്തപുരത്ത് എത്തിയിട്ട് 42 വർഷമായി. ഈ 42 വർഷക്കാലവും ജോലി ചെയ്തത് തിരുവനന്തപുരം പാളയത്തെ അരുണ ഹോട്ടലിലാണ്. തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാബു ഇപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ബാബു അണ്ണനാണ്. ലോക്ക്ഡൌൺ കാലത്ത് പുലർച്ചെ മുതൽ പരിശോധനയ്ക്കായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സൗജന്യമായാണ് ബാബു ചായ വിതരണം ചെയ്യുന്നത്. പൈസ കൊടുത്താലും വാങ്ങില്ല. കോവിഡ് രണ്ടാം തരംഗത്തിലെ ലോക്ക്ഡൌണിന്റെ ആദ്യ നാളുകൾ മുതൽ തുടങ്ങിയതാണ് ഈ സേവനം. ബാബുവിന് ഇതിപ്പോൾ ഒരു ശീലമാണ്. പൊരിവെയിലും മഴയത്തുമൊക്കെ പരിശോധന മുടക്കാത്ത പോലീസുകാർക്ക് ബാബു നൽകുന്നത് സാധാരണ ചായയല്ല, ഔഷധമൂല്യമുള്ള സ്പെഷ്യൽ ടീയാണ്. മൂന്ന് നേരം രാവിലെ എളുപ്പം കാലത്ത് 5 മണിക്ക് കട്ടൻ കാപ്പി, രാവിലെ ഉച്ചയ്ക്ക് എല്ലാം കൂടി ഏലക്ക ഇഞ്ചി ഗ്രാമ്പ് എല്ലാം ഇട്ട ചായയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ആ പ്രത്യേക ഒരു സിറ്റുവേഷനിൽ നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ള സമയത്ത് നിന്ന് ജോലി എടുക്കുന്ന പോലീസുകാർക്ക് ഈ സമയത്തുകളിൽ ഇതേണക്കുള്ള ഫുഡ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഇത് ഒരു പ്രതിഫലിച്ചേ ഇദ്ദേഹം എല്ലാ ദിവസവും വളരെ എല്ലാ സന്തോഷത്തോടും കൂടി നമുക്ക് തരുന്നുണ്ട്. വളരെ സന്തോഷം എന്നതുണ്ട്. കഴിഞ്ഞ മെയ് മാസം ആദ്യത്തെ ആഴ്ചയാണ് ലോക്ക്ഡൗൺ ആരംഭിച്ചത് സംസ്ഥാനത്ത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇപ്പോൾ ലോക്ക്ഡൗൺ 1 മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയം വരെയും ഈ ലോക്ക്ഡൗൺ ലോക്കാവാത്ത പോലീസുകാർക്ക് പ്രത്യേക ട്രിവാണ്ട സിറ്റി കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ പരിധിയിൽ എല്ലാ സമയത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി ഒരു സൗജന്യമായ ചായ ഇറന്നുണ്ട്. അത് കണ്ടോൺമെൻറ്റ് ഏജൻസിലെ പോലീസർക്ക് വേണ്ടി മാത്രമല്ല, കണ്ട്രോൾ റൂമിലെ പോലീസുകാർ, പിങ്ക് പോലീസുകാർ, പിന്നെ ട്രാഫിക് പോലീസുകാർ, ഇവിടുത്തെ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾക്കൊക്കെ തന്നെ ഫ്രീ ആയിട്ട് അദ്ദേഹം ചായ ഇറന്ന്, വെറും ചായയല്ല നല്ല ഔഷധ മൂല്യമുള്ള ചായ. തലസ്ഥാന നഗരി ബാബുവിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അരനൂറ്റാണ്ടോടടുക്കുന്ന ഓർമ്മകളുടെയും സന്തോഷങ്ങളുടെയും സഹനങ്ങളുടെയും ജീവിതകഥ അതിന് പറയാനുണ്ട്. ഈ സേവനവും ബാബുവിന് പിന്നീട് സൂക്ഷിച്ചു വെക്കാനുള്ള നന്മ നിറഞ്ഞ ഓർമ്മകളിൽ ചിലത് മാത്രമാണ്. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.